ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈവനിങ് സ്നാക്ക് മസാല പൊരിയാണ്. ഇത് വളരെ ഈസിയായി നമുക്ക് വീട്ടിൽ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പൊരി എടുത്തിട്ടുണ്ട്. പഫ്ഡ് റൈസ് എന്ന് പറയും. പൊരിയിൽ കുറേ കാലറീസ് വളരെ കുറവായിരിക്കും. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കൂടുതലായി കഴിക്കുകയും ചെയ്യാം. പെട്ടെന്ന് തന്നെ ഡൈജഷൻ ആകും. ഈ പഫ്ഡ് റൈസ്, പ്ലെയിൻ ആയിട്ടുള്ള പഫ്ഡ് റൈസ് എങ്ങനെ ടേസ്റ്റിയായി മസാല പൊരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കാൻ മറക്കരുത്. വലിയൊരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നന്നായി ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അധികം എണ്ണ ഒഴിക്കരുത്. ഇതിലേക്ക് പീനട്ട്, കടല ഇട്ട് നന്നായി ഫ്രൈ ചെയ്ത് എടുക്കണം. ഇത് ഫ്രൈ ഇതൊക്കെ പൊട്ടി വരും കടലയ്ക്ക്, അതാണ് ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത്. ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പിലയും ഒരു 1 or 2 ചില്ലി റെഡ് ചില്ലി ഇട്ടുകൊടുക്കാം. ഇതൊക്കെ കറിവേപ്പിലേക്ക് നല്ല മുരമുരാ വറുത്തെടുക്കണം. കറിവേപ്പില ഉള്ളത് കൊണ്ട് നല്ല ടേസ്റ്റിയാണ്, നല്ല മണമാണ്. ഈ സ്നാക്കിന് ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, കാശ്മീരി മുളകുപൊടിയാണ്. ഇത് എരിവ് കാണത്തില്ല. എരിവ് വെച്ചാൽ നിങ്ങൾക്ക് വേണം വെച്ചാൽ ഹോട്ട് ചില്ലി പൗഡർ ഇട്ട് കൊടുത്താൽ മതി. ഇത് കുട്ടികൾക്കൊക്കെ ഷുഗർ കാരണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇത് ഇനി ഇതിലോട്ട് പഫ്ഡ് റൈസ് ഇട്ട് കൊടുക്കുക. പൊരിയാണിത്, നല്ല വെളുത്ത പൊരി. ഇതിട്ട് കൊടുത്ത് നന്നായിട്ട് തീ സ്ലോയിൽ വെച്ച് തന്നെ ഈ പ്രോസസ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്ത് മിക്സ് ചെയ്യാം. ഇത് ഒരു 5-10 മിനിറ്റ് എങ്കിലും മിക്സ് ചെയ്യണം. ഇത് ഈവനിങ് സ്നാക്കായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. വളരെ നല്ല ഒരു സ്നാക്കാണിത്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇതിന് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.